ചേലക്കര മണ്ഡലത്തിൽ വോട്ടെടുപ്പ് നടക്കുകയാണ്. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയായ CPMന്റെ ഏക സിറ്റിംഗ് സീറ്റ് ചേലക്കരയിലേതാണ്. കഴിഞ്ഞ 28 വർഷമായി ചേലക്കരയിൽ LDF ആണ് ജയിക്കുന്നത്. അതിൽ തന്നെ 23 വർഷവും കെ രാധാകൃഷ്ണനായിരുന്നു ചേലക്കരയുടെ MLA. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ മത്സരിച്ച് ജയിച്ചതോടെയാണ് ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ നേടിയ 40,000-ൽ വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇത്തവണ LDF ലക്ഷ്യം വയ്ക്കുന്നത്. എന്നാൽ അത് നടക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് CPMന്റെ നെഞ്ചിടിപ്പ് കൂട്ടിയിരിക്കുന്നത്. 18 ആണ്ടുകളോളം ഒരേ മണ്ഡലത്തിൽ നിന്നും ജയിച്ചുവന്ന രാധാകൃഷ്ണനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മണ്ഡലത്തിലും പഞ്ചായത്തിലും ബൂത്തിലും കാലിടറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിൽ LDFന്റെ ലീഡ് വെറും 5,173 ആയിരുന്നു. 3 വർഷം മുൻപ് 40,000-ൽ ഭൂരിപക്ഷം ലഭിച്ചിടത്തു നിന്നാണ് രാധാകൃഷ്ണന്റെ ലീഡ് കുത്തനെ ഇടിഞ്ഞത്. മാത്രമല്ല, രാധാകൃഷ്ണന്റെ പഞ്ചായത്തിൽ 367 വോട്ടിന് മുന്നിൽ നിന്നത് രമ്യ ഹരിദാസ് ആയിരുന്നു. രാധാകൃഷ്ണന് വോട്ടുള്ള സ്വന്തം ബൂത്തായ തോന്നൂർക്കര AUP സ്കൂളിലെ 75-ാം നമ്പർ ബൂത്തിലും രമ്യയ്ക്കായിരുന്നു ലീഡ്. രമ്യയ്ക്ക് 308 വോട്ടുകൾ ലഭിച്ചപ്പോൾ രാധാകൃഷ്ണന് 299 വോട്ടാണ് ലഭിച്ചത്. എന്നാൽ ഇതൊന്നും ഉപതെരഞ്ഞെടുപ്പിലെ സാഹചര്യത്തിന്റെ ഗതി നിർണ്ണയിക്കില്ലെന്നാണ് LDF വിശ്വസിക്കുന്നത്. എന്നാൽ ചേലക്കരയുടെ മാറ്റത്തിന്റെ ആദ്യപടിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകളെന്നാണ് UDF പറയുന്നത്. ഇതൊരു സൂചന മാത്രമാണ്. സ്വന്തം വീട് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ വോട്ടെണ്ണത്തിൽ പിന്നിലോട്ട് പോകുന്നത് ജനപിന്തുണ കുറയുന്നതിന്റെ സൂചനയാണെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. അത് കോൺഗ്രസിന്റെ വിജയത്തിലേക്ക് വഴിവെക്കുമെന്നാണ് പ്രവർത്തകരും പറയുന്നത്. നിലവിൽ BJPക്ക് സാധ്യത കുറവാണെങ്കിലും അവരുടെ പ്രവർത്തനം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കൂടിയിട്ടുണ്ട്. എന്നിരുന്നാലും അത് ജയപരാജയങ്ങളെ സ്വാധീനിക്കില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്. അതിനിടെ രാധാകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമല്ല എന്ന തരത്തിൽ പ്രചരണം ശക്തമായതും ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിട്ടുണ്ട്. രാധാകൃഷ്ണനെതിരെ LDF സ്ഥാനാർത്ഥി പ്രദീപ് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അതെല്ലാം തള്ളി പ്രദീപും രാധാകൃഷ്ണനും രംഗത്തെത്തിയെങ്കിലും പാർട്ടിയിലെ ഭിന്നത മറന്നേക്കി പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രചരണം അവസാനഘട്ടത്തിൽ കൂടുതൽ സജീവമായിരുന്നു. അതുകൊണ്ടുതന്നെ UDFന്റെ ഏകകണ്ഠമായ പ്രവർത്തനം രമ്യ ഹരിദാസിനെ വൻ വിജയത്തിലെത്തിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പ്. കണക്കുകളും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്.